എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യുന്നത് മസൂർ ദാലും ഗോപിയും അതായത് മസൂർ ദാൽ പരിപ്പ് തട്ടല്ലോ പരിപ്പും കോളിഫ്ലവറും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് പച്ചരി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും മറ്റുള്ള ഡിന്നർ ഡിന്നർത്തിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പരിപ്പ് കറിയാണ് ഞാനെടുത്തത് മസൂർ ദാൽ ഒരു കപ്പ് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതൊന്ന് സാധാരണ ഇതിനകത്തേക്ക് കുക്കറിലല്ലേ വേവിക്കുന്ന സാധാരണ പാത്രത്തിൽ വേവിക്കുന്ന അതിൻ്റെ ഒപ്പം തന്നെ ഒരു കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തു പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് മസൂർ ദാൽ അധികം കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു മുന്നൂറ് ഗ്രാമോളം കോളിഫ്ലവർ അരിഞ്ഞതും അതിൻ്റെ ഒപ്പം തന്നെ ഒരു അഞ്ച് പച്ചമുളകും ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാം വെന്ത് വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ചെറിയ ഉള്ളിൽ വെച്ചാൽ വെന്ത് കിട്ടാ സമയത്ത് നമുക്കൊരു പിടി പച്ചമല്ലിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒര നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി അതൊന്ന് നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്കാം അതിനകത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഞാനകത്ത് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം കസൂരി മേത്തി പൗഡർ ഞാനൊന്ന് പൊടിച്ച് വെച്ചാണ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും മാകാം അതും ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം വൺ തേർട്ടി ടീസ്പൂണോളം കുരുമുളക് കൃഷി ചെയ്തത് കുരുമുളക് പൊടി ചേർക്കരുത് കൃഷി ചെയ്താൽ മാത്രം ചേർക്കുക അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾക്കൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് താളിച്ചിടാവുന്നതാണ് അതിനകത്തേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ഞാനെടുത്തിരിക്കുന്നത് ഒരു പാനിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിന് വരെ നെയ്യാണെങ്കിൽ കൂടുതൽ രുചിയായിരിക്കും ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ജീരകവും കറി ജീരകവും ചേർത്ത് അതിനകത്തേക്ക് ഒരു ആറോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മുക്കാലഞ്ച് കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ചൂടായി വരുമ്പോഴേക്കും മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് സ്വല്പം കായം പൊടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഒരു കാൽ ടീസ്പൂണിന് താഴെ കായം ചേർത്ത് അതിനകത്തേക്ക് ഒരു മീഡിയം സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് വഴറ്റി വഴിറ്റി റെഡിയായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് കറിവേപ്പിലയും ഒരു മുക്കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ക്രഷ്ഡ് ചില്ലി മാത്രം അതും ചേർത്ത് കൊടുക്കുക ഈ കസൂരി കസൂരിമെത്തി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇതിനകത്ത് മേത്തി ഈ സമയത്ത് നിങ്ങൾ മല്ലിപ്പൊടി കുറച്ച് വഴറ്റിയാൽ മതി അതും ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്കത് നേരെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് പരിപ്പേറിയിലേക്ക് മാറ്റാം ദാ മസൂർ താളിനൊരു പ്രത്യേകത വേണ്ടത് കുഴഞ്ഞ് ഇത് ഇതായിട്ട് കിട്ടില്ല കുഴമ്പ് രൂപത്തിൽ കിട്ടില്ല വെള്ളം കുറച്ച് തളിഞ്ഞ് തന്നെ കിടക്കുക അങ്ങനത്തെ പരിപൂറിയാണ് അതുകൊണ്ടിട്ട് അതൊന്ന് ഓർത്തേക്കുക പക്ഷെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുഴമ്പ് രൂപത്തിലായി കിട്ടുകയും ചെയ്യും നിങ്ങളുടെ വളരെ രുചികരമായിട്ടുള്ള കറിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ചെയ്തു നോക്കുക ചപ്പാത്തിയുടെ കൂടെയും പച്ചരി ചോറിൻ്റെ കൂടെയൊക്കെ വളരെ രുചികരമാണ് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം